അല്ലാഹുമ്മ ഇന്നകും മുറാദ്, പടച്ചവനെ നഗ്നരാണ് റബ്ബേ, എന്റെ സഹാബാക്കൾ നഗ്നരാണ് റബ്ബേ, ഫക്സുഹും യാ അല്ലാഹ്, അവരെ ധരിപ്പിക്കു റബ്ബേ, അവരെ വസ്ത്രം ധരിപ്പിക്കു റബ്ബേ, എന്റെ സഹാബാക്കൾക്ക് വസ്ത്രമില്ല റബ്ബേ. മാത്രമല്ല അല്ലാഹുമ്മ ഇന്നകും ജിയാ, പട്ടിണിയാണല്ലോ, വെള്ളം കുളിച്ചിട്ടില്ല റബ്ബേ, അവർ വെള്ളം കുളിച്ചിട്ടില്ല അല്ലാ, അവർ ഇന്നലെ കഴിച്ചത് ഈത്തപ്പഴമാണ്, യുദ്ധത്തിന് പിറ്റെന്ന് പോകുമോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു, ഇന്ന് യുദ്ധത്തിന് പോകണമോ എന്നവർക്ക് അറിയില്ലായിരുന്നു. പട്ടിണിയാണ് റബ്ബേ, പാവങ്ങളാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാ ഫാഷ്ബിയൂഹും ഫാഷ്ബിയൂഹും, യുദ്ധത്തിന്റെ ഗനീമത്ത് മുതലുകൊണ്ട് അവരെ വയറ് നിറപ്പിക്കണേ അല്ലാ. നിലവിളിച്ചു പോയി സഹാബാക്കൾ, ഇത്തരണാങ്കണത്തിൽ എത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മക്കയുടെ മണലാരുണ്യത്തിൽ ഹബീബായ പ്രവാചകന് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രചണ്ഡ പ്രചാരണമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് പോയപ്പോൾ ശത്രുക്കൾ അതിശക്തമായി അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ തുടങ്ങി. പത്ത് വർഷത്തോളം, പത്ത് കൊല്ലത്തോളം ശത്രുക്കളുടെ പീഡനങ്ങളും ശത്രുക്കളുടെ എല്ലാവിധ പ്രഹരങ്ങളും സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മക്കയിൽ താമസിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനയെന്നോണം പത്തു വർഷത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് യാത്ര പോവുകയാണ്. മക്കയിൽ നിന്നും കേവലം 480 കിലോമീറ്റർ അപ്പുറമുള്ള വിശാലമായ പുണ്യഭൂമിയായ മദീനയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളും തന്റെ അനുജര വൃന്ദങ്ങളായ കുറഞ്ഞ സുഹാബികളും മുഹാജിരീങ്ങളായി അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഹിജറ ചെയ്ത് മദീനയിലേക്ക് പോവുകയാണ്. ആ പോയ സുഹാബാക്കളുടെ സമ്പത്തുകളും അവരുടെ വീടും അവരുടെ കുടുംബവും, കുറെ സുഹാബാക്കളുടെ ഭാര്യമാർ, കുറെ സുഹാബികളുടെ മാതാപിതാക്കൾ, കുറെ സുഹാബാക്കളുടെ മക്കൾ, ഇങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ടാണ് ഈ പാവങ്ങളായ സുഹാബാക്കൾ ജന്മദേശം വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മക്കയെ വിടുമ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞ രംഗമുണ്ട്. മക്കയുടെ കഴിബാലയത്തെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയ രംഗമുണ്ട്. ഹേ മക്കാ പട്ടണമേ, ഹേ കഴിബാലയമേ, ഈ മക്കാർ എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ, ഈ മക്കാർ എന്നെ വേദനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മരണം വരെയും ഈ മക്കയിൽ ഈ മുഹമ്മദ് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നത്. മദീനയിൽ പോയിട്ടും സൂര്യൻ കൊടുത്തില്ല. മദീനയിൽ പോയിട്ടും ശത്രുക്കൾ മക്കയിലെ കങ്കേമന്മാരായ, വില്ലാളി വീരന്മാരായ, വിജുടീശ്വരായ സമ്പന്നന്മാരായ, ഈ മക്കാർ ഉപേക്ഷിച്ചു പോയ സർവ സ്വത്തുക്കളും അപഹരിച്ചു വെച്ചിരുന്ന ഈ മക്കാർ മദീനയിലുള്ള അള്ളാഹുവിന്റെ പ്രവാചകനും സുഹാബത്തിനും ഒരു നിലയ്ക്കും സമാധാനം കൊടുത്തില്ല. പക്ഷേ മദീന വിശാലമായ മണ്ണായിരുന്നു, അത് നല്ല ഊറ്റുള്ള മണ്ണായിരുന്നു. അൻസാരികൾ അള്ളാഹുവിന്റെ പ്രവാചകനെയും മുഹാജിരീങ്ങളെയും ഹൃദയം ചേർത്ത് വെച്ച് സ്വീകരിച്ചു. ഞങ്ങളിലേക്ക് വന്നുദിച്ച സൂര്യ ചന്ദ്ര നക്ഷത്ര തുല്യരായ പ്രകാശത്തിന്റെ ഗോപുരമായ റസൂലരെ, അങ്ങേക്ക് മദീനയിലേക്ക് സ്വാഗതം. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ താമസം തുടങ്ങി. വർഷങ്ങൾ കഴിയുന്നു. 13 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ താമസിച്ചു. ആ ഹിജറ 2ാം കൊല്ലം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. എന്താ ബദറിനുള്ള കാരണം? ബദർ 2ാം ഗണത്തിനുള്ള കാരണം എന്താണ്? മഹാന്മാര് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. കോടാനുകോടി സ്വത്തുക്കളുണ്ട്. ഈ മുഹാജിരീങ്ങളുടെ കോടാനുകോടി സ്വത്തുക്കൾ മക്കയിൽ ഉപേക്ഷിട്ടു പോയപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും മക്കയിലുള്ള ഈ ചരക്കുകളെല്ലാം കച്ചവടത്തിനായി ഷാമിലേക്ക് പോവുകയാണ്. മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോവുകയാണ് അബൂ സുഫിയാനും കൂട്ടരും. ധാരാളം ആളുകളുണ്ട്, ധാരാളം ചരക്കുകളുണ്ട്. ഷാമിൽ നിന്ന് നല്ല സ്വർണ നിധികളുമായിട്ട് കച്ചവടം വിറ്റ വൻ ലാഭവുമായിട്ട് അബൂ സുഫിയാനും കൂട്ടരും ഷാമിൽ നിന്ന് തിരിച്ച് മക്കയിൽ വരുന്ന വഴി അള്ളാഹുവിന്റെ റസൂലിന് വിവരം കിട്ടി. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അറിഞ്ഞു. എന്റെ മുതലല്ലയോ
എന്റെ ഈ മുഹാജിരിങ്ങളുടെ മുതലല്ലയോ, അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ റുജുഅഹ ഇല ശാമി ബഅഥ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹത്ത് ബിൻ ഉബൈദില്ലാ വ സഈദ് ബിൻ സൈദ്, രണ്ട് സ്വഹാബാക്കൾ. തൽഹത്ത് ബിൻ ഉബൈദില്ലാ എന്ന് പറയുന്ന സ്വഹാബി സഈദ് ബിൻ സൈദ് എന്ന സ്വഹാബിയെ ഷാമിലേക്ക് അയക്കുകയാണ്. ഷാമിന്റെയും മക്കയുടെയും ഇടയിലുള്ള സ്ഥലത്തേക്ക് അയക്കുകയാണ്. വഴിയിൽ വെച്ച് അവരെ അവരുടെ വിവരങ്ങൾ അറിയുക, അവരെ ഉപരോധിക്കുക, അവരുടെ മുതലുകൾ വീണ്ടെടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബാക്കൾ പോയി ലിയഖൂമാ ഫക്തശഫ ഖബറഹുമാ ഫവസലാഹില ഹൗറാ ഹൗറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ സുഫിയാനെയും കൂട്ടരും ഈ സ്വഹാബാക്കൾ കണ്ടു. ഒമക്കസ ഹത്ത മറ ബിഹിമ ഫാസറായിലൽ മദീന, മദീനയിലേക്ക് അവർ വേഗം തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും സ്വഹാബാക്കളും ഈ അബൂ സുഫിയാനെയും കൂട്ടരെയും പിടിക്കാനാണ് പോയത്. ഒരു യുദ്ധം എന്ന ലക്ഷ്യമേ ഉണ്ടായില്ല, യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഉണ്ടായില്ല, യുദ്ധത്തിനുള്ള ഒരു സാമഗ്രികൾ ഉണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും അബൂ സുഫിയാനെ പിടിക്കാൻ വരുന്ന കാര്യം അബൂ സുഫിയാൻ അറിഞ്ഞത് വഴിയിൽ പോയപ്പോൾ ഒട്ടകത്തിന്റെ കുളമ്പടി ശബ്ദം കണ്ടു. ഈ സുഹാബാക്കൾ വന്ന ഒട്ടകത്തിന്റെ കുളമ്പടിയുടെ അതിന്റെ അടയാളങ്ങളും ഈത്തപ്പഴത്തിന്റെ കുരുവിട്ടിരിക്കുന്നതും കണ്ടിട്ട് അബൂ സുഫിയാനെ മനസ്സിലായി ഈ വഴിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, കവർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. വഴി മാറ്റി അബൂ സുഫിയാൻ മക്കയിലേക്ക് പോയി. പക്ഷെ അബൂ സുഫിയാൻ അപ്പോൾ ഒരു കാര്യം ചെയ്തു, ലംലം എന്ന് പറയുന്ന വ്യക്തിയെ, അബൂ സുഫിയാന്റെ കൂടെ ഉണ്ടായിരുന്ന ലംലം എന്ന വ്യക്തിയെ മക്കയിലേക്ക് വിടുകയാണ് അബൂ ജഹലിന്റെ അടുക്കൽ. ഫാസറായിലൽ മദീന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അബൂ സുഫിയാനെ ലക്ഷ്യമാക്കി വിട്ടപ്പോൾ അബൂ സുഫിയാൻ തന്റെ കൂടെയുള്ള ലംലമിനെ പറഞ്ഞു വിടുന്നു, ലംലമേ മക്കയിലേക്കൊന്ന് പോവുക. മക്കയിൽ പോയിട്ട് അബൂ ജഹലിനോടും കൂട്ടരോടും മുത്ത് റസൂലുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയുക. ഉടനെ ലംലം പറന്നു ചെല്ലുകയാണ്. ലംലം വേഗത്തിലോട്ട് മക്കയിലേക്ക് പോവുകയാ. ഹത്താ അതാ മക്ക, മക്കയിലേക്ക് ചെന്നു. ഫഖറജ ബിബത്നിൽ വാദി വഖിഫാ, തന്റെ ഒട്ടകത്തിന്റെ പിന പുറത്തിരുന്നു കൊണ്ട് മക്കയിലുള്ള ആളുകളെ എല്ലാം ലംലം വിളിച്ചു കൂട്ടുകയാണ്. വഖദ ജദ അൻഫഹു വഹൗല രിഹിലിഹി വസഖഫ വശഖ ഖമീസുഹു വഹുവ യഖൂലു യാ മഅ്ശറ ഖുറൈശ്. ലംലം ചെല്ലുന്നത് എങ്ങനെയെന്നറിയോ, ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നു, തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു, തുടയിൽ ആഞ്ഞടിക്കുന്നു, എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ലംലം ചെയ്യുന്ന പണിയാണ് ബദർ യുദ്ധത്തിന് കാരണമാകുന്നത്. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി നിവാസികളെ, അല്ല തുയ്മാ അല്ല തുയ്മാ അല്ല തുയ്മാ അല്ല തുയ്മാ, അടി വരാൻ പോകുന്നു അബൂ സുഫിയാനും കൂട്ടരും. അബൂ ജഹലെ കേട്ടുകൊള്ളുക, മുഹമ്മദും കൂട്ടരും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അബൂ സുഫിയാൻ അവരാക്രമിക്കാൻ പോകുന്നു, ഈ മക്ക അവർ പിടിച്ചെടുക്കാൻ പോകുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു വിട്ടതുപോലെയല്ല ലംലം ചെന്ന് മക്കയിൽ പറയുന്നത്, വല്ലാതെ പ്രശ്നങ്ങൾ ലംലം അവിടെ ഉണ്ടാക്കുകയാണ്. അബൂ ജഹൽ മക്കയിലെ ഖുറൈശികളെ എല്ലാം വിളിച്ചു കൂട്ടുന്നു, മൈശറ ഖുറൈശി മക്ക ഖുറൈശികളെ, മുഹമ്മദും കൂട്ടരും ഇതാ യുദ്ധത്തിന് വേണ്ടി വരികയാ, ഒരുങ്ങിക്കൊള്ളുക. ആ സമയത്തുണ്ടല്ലോ അബൂ സുഫിയാൻ വന്ന വഴി മറുവഴി വന്ന് മക്കയിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ അബൂ ജഹലും കൂട്ടരും യുദ്ധസന്നാഹത്തിനൊരുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അബൂ സുഫിയാൻ ഓടി വന്ന അബൂ ജഹലിനോട് പറയുന്നു, അബൂ ജഹലേ, ഇനി ഒരു യുദ്ധത്തിന് പോകേണ്ടതില്ല, ഇനി ഒരു യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ പോകേണ്ടതില്ല. എന്റെ സമ്പത്തും എന്റെ ചരക്കുകളെല്ലാം സുരക്ഷിതമായിട്ട് മക്കയിലെത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് അബൂ ജഹൽ പറയുന്നത്, ഇല്ല അബൂ സുഫിയാൻ, ഇനി അവനെ വിടാൻ പാടില്ല, ഇനി അവനെ വിടാൻ പാടില്ല. ആകെ 313 കുറഞ്ഞ സ്വഹാബാക്കളുമായിട്ട് എന്നോട് മല്ലിടാൻ അവൻ തയ്യാറായി വന്നതാണോ? അല്ല അബൂ ജഹലേ, അവർ എന്റെ ചരക്കുകളെ ലക്ഷ്യമായിട്ടാ വന്നത്. മക്കയിലോട്ട് വരാനുള്ള താല്പര്യമേ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അബൂ ജഹൽ ഒന്നടങ്ങുക,
തന്റെ തൊടയിൽ ആഞ്ഞടിക്കുന്നു, അബൂജഹൽ ആഞ്ഞടിക്കുന്നു, ഇല്ല അബൂ സുഫിയാൻ എന്നെ തടയരുത്, ഞങ്ങൾ പോവുകയാണ് യുദ്ധസന്നാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറാ വരിആ الناس യസുദ്ദൂന സബീലില്ലാ വല്ലാഹു ബിമാ യഹ്മലൂന മുഹീത്. അല്ലാഹുവിന്റെ വിളിയാളം വരികയാണ്, അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദനങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അസ്സലാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വലാ തകൂനു കല്ലദീന ഖറജൂ, നബിയേ അങ്ങ് പുറപ്പെട്ടതൊക്കെ ശരി തന്നെ നബിയേ, വലാ തകൂനു കല്ലദീന ഖറജൂ അവർ പുറപ്പെടുന്നത് പോലെ അങ്ങ് പുറപ്പെടല്ലേ യാ റസൂലല്ലാ മിൻ ദിയാരിഹിം ബതറാ മിൻ ദിയാരിഹിം ബതറാ. അവർ അഹങ്കാരത്തോടുകൂടിയാണ് വരുന്നത്, അവർ അഹങ്കാരത്തോട് കൂടിയാണ് വരുന്നത്. ഒരു അന്നാസ് ജനങ്ങളെ കാണിച്ച് ആഡംബരങ്ങളുമായിട്ട് 980 പരുന്ന അംഗസംഖ്യങ്ങളുമായി ആയിരക്കണക്കായ ആയിരക്കണക്കായ ശത്രു സൗന്യം വല്ലാത്ത ശക്തിയോടെ ആളുകളെ കാണിക്കാൻ വേണ്ടി ആട്ടും പാട്ടും കൊട്ടും കൊലാഹലങ്ങളുമായി കടന്നു വരുന്നു. അവരെ പോലെയാകല്ല യാ റസൂലല്ലാ യസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെയും സഹാബാക്കളെയും വകവരുത്താൻ വേണ്ടി ആ വഴിയൊന്ന് അടയ്ക്കാൻ വേണ്ടി അവർ കടന്നു വരുന്നുണ്ട് നബിയേ. വല്ലാഹു ബിമാ യഹ്മലൂന മുഹീത്. പക്ഷേ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു ഒരു വലയം തീർത്തിട്ടുണ്ട് നബിയേ. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓതി കേൾപ്പിക്കുകയാ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആയത്തിറങ്ങി വരികയാണ്. വൈദി യഇദുകുമുല്ലാ നബിയേ നബിയേ, അങ്ങ് ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതല്ലെന്ന് എനിക്കറിയാം നബിയേ, പക്ഷേ വൈദി യഇദുകുമുല്ലാഹു ഇഹദ തായിഫതൈൻ, രണ്ട് സംഘങ്ങളുണ്ട് നബിയേ, അവര് ഒന്ന് അബൂ സുഫിയാന്റെ സംഘമാണ്, ഒന്ന് അബൂ ജഹലിന്റെ സംഘമാണ്. ഏതിനെയാണ് നബിയെ അങ്ങേക്ക് വേണ്ടത്? ആരെയാണ് നബിയെ അങ്ങ് ലക്ഷ്യം വെക്കുന്നത്? അന്നഹാലകും വതുവദ്ദൂന അന്ന ഗൈറ ദാതി ശൗകാ, അങ്ങയുടെ റബ്ബായ ഞാനുണ്ടല്ലോ ലക്ഷ്യം വെക്കുന്നത് അബൂ ജഹലിന്റെ സൈന്യത്തെയാ. യാ റസൂലല്ലാ തകൂനു ലകും വയസീദുല്ലാ അയ്യുഹിഖൽ ഹഖ ബികലിമതി, അങ്ങയുടെ പടച്ചവൻ അങ്ങയുടെ ദീനിനെ നിലനിർത്തും നബിയേ. വയഖ്തൗ ദാബിറൽ കാഫിരീ, കാഫിരീങ്ങളുടെ ശിരസറ്റ ഗബന്ധങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ ഉരുളും നബിയേ. അങ്ങ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയി കൊള്ളുക, അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്, അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് തിരിഞ്ഞു നിന്നിട്ട് മദീന നിവാസികളോട് ചോദിക്കുന്നു, അൻസാരികളെ അൻസാരികളെ, മൂന്ന് വട്ടമാണ് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്, അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബദറിന്റെ രണാങ്കണത്തിൽ പോണോ അതോ തിരിച്ച് മദീനയിൽ പോണോ? മദീനക്കാരായ അൻസാരികളെല്ലാം മിണ്ടാതിരിക്കുമ്പോ അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറയുകയാ, തഖദ്ദമിയാ റസൂലല്ലാ, മുന്നോട്ട് പോകൂ നബിയേ, മുന്നോട്ട് പോകൂ നബിയേ, അടിപതറല്ലേ നബിയേ, ആരോടും അടിയറവ് പറയല്ലേ നബിയേ, ശിരസുയർത്തി വെക്കൂ യാ റസൂലല്ലാ. മൂസാ നബിയുടെ സമുദായം മൂസാ നബിയോട് പറഞ്ഞതുപോലെ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ് മൂസാ, ഞങ്ങൾക്ക് നേരമില്ലെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല്ല നബിയേ. അൻസാരികൾ അടിയുറച്ചു നിന്നു. സഅദ് റളിയല്ലാഹു അൻഹു അൻസാരികൾക്ക് ആഹ്വാനം കൊടുത്തു,
എഴുന്നേൽക്കൂ അൻസാരികളെ, സടകുടഞ്ഞെഴുന്നേൽക്കുക, സടകുടഞ്ഞെഴുന്നേൽക്കുക, മുത്ത് റസൂലുള്ളാഹിനെ അനുഗമിക്കുക. മുഹാജിരീങ്ങൾക്കും ആവേശമായി ആകെ 313 പരും വരുന്ന സ്വഹാബാക്കളാണ്. അള്ളാഹുവിന്റെ റസൂല് പതാക എടുക്കുകയാണ് യുദ്ധരണാകണത്തിലോട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂല് മുഹാജിരീങ്ങളായി മിസ്അബ് ഇബ്നു ഉമൈറിനെ വിളിക്കുന്നു. ഒരു വെളുത്ത കൊടിയങ്ങ് കൊടുക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് മദീ മക്ക പട്ടണത്തിൽ നിൽക്കുമ്പോ, മക്കയിൽ താമസിക്കുമ്പോ, മരുഭൂമിയിലൂടെ എല്ലും തോലുമായ വിവസ്ത്രനായ ഒരു ഉടുപ്പ് ഒരു മുണ്ട് കൊണ്ട് മാത്രം ശരീരം മറച്ചുകൊണ്ടിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ നടന്നു പോയപ്പോ അള്ളാഹുവിന്റെ റസൂല് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കുന്നു, ആ പോകുന്ന സ്വർഗാവകാശി ആരെന്നറിയോ സഹാബ? ആരെന്നറിയോ സഹാബ? അത് മിസ്അബാണ്, മിസ്അബാണ്, മിസ്അബാണ്. സ്വർഗത്തിന്റെ ഹൂറികൾ കാത്തിരിക്കുന്ന മിസ്അബാണ് സഹാബ. കീറിപ്പറഞ്ഞ വസ്ത്രമാണ്, ആരുമാരും നോക്കാത്ത മനുഷ്യനാണ്. ഒരു നാളിൽ ഉണ്ടല്ലോ മിസ്അബ് കുതിരയിൽ കൂടെ നടന്ന് മക്കാ പട്ടണത്തിലൂടെ പോകുമ്പോ മിസ്അബിന്റെ സൗന്ദര്യം കാണാൻ മക്കയിലെ തരുണി മണികളായ പെണ്ണുങ്ങൾ ഇരുഭാഗത്ത് നിൽക്കുമായിരുന്നത്രേ. ആ സായത് ധരിക്കുന്നത് പോലെയുള്ള നല്ല അടിപൊളി നല്ല ഒറിജിനൽ പത്തരമായിട്ടുള്ള സ്വർണത്തിന്റെ അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ച വസ്ത്രം ആ മക്കയിലെ ആരും ധരിച്ചിട്ടില്ല. നടന്നു പോകുന്ന രംഗം കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് പോലും കരഞ്ഞു പോയി. യുദ്ധരണാങ്കണത്തിൽ വെച്ച് ഈ മിസ്അബ് കൊല്ലപ്പെടുകയാണ്, മുത്ത് റസൂലുള്ള നടക്കുന്നത് പോലുള്ള നടത്തമാണ് മിസ്അബിന്റേത്. മുത്തിനബി തങ്ങളുടെ സൗന്ദര്യത്തിന്റെ പകർപ്പാണ്. ഉഹദ് രണാങ്കണത്തിൽ വെച്ച് മിസ്അബ് കൊല്ലപ്പെടുമ്പോ പിശാജ് ഉഹദ് മലയുടെ മുകളിൽ കയറിയിട്ട് പറയുമത്രേ, قتلت محمدا قتلت محمدا മുഹമ്മദിനെ ഞാൻ കൊന്നുവെന്ന്, അള്ളാഹുവിന്റെ റസൂല് പതാക കൈമാറി ബദർ യുദ്ധരണാങ്കണത്തിലേക്ക് നടന്നു പോവുകയാ. എങ്ങനെയാ നടന്നു പോകുന്നെന്നറിയോ? അള്ളാഹുവേ സുബ്ഹാനല്ലാഹ്, എന്തൊരു രംഗമെന്നറിയോ? ശത്രു സൈന്യപക്ഷത്താണെങ്കിൽ അവരും യുദ്ധരണാങ്കണത്തിലേക്ക് കടന്നവരാനൊരുങ്ങി. യുദ്ധരണാങ്കണത്തിലേക്ക് 950 വരുന്ന ആളുകളുണ്ട്. പഠിക്കണം സഹോദരങ്ങളെ, ഈ കണക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. പറ്റില്ല യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഒരു സഹാബാക്കളും മുന്നിട്ട് വന്നില്ല. എല്ലാവരും ചേർന്ന് നിൽക്കേ. ശത്രു സൈന്യത്തുള്ള ആളുകളുടെ എണ്ണം അള്ളാഹുവിന്റെ റസൂലിന് അറിയിപ്പ് കിട്ടുകയാണ്. 1000 പേരാണ് അവർ, 1000 പേരാണ്. 2000 കുതിരകളാണ്. 1000 പേർക്ക് 2000 കണക്കിന് കുതിരകളുണ്ട്. സുബ്ഹാനല്ലാഹ്, 700 ഒട്ടകം വാഹനമായിട്ടുണ്ട്. 950 സംഘങ്ങളായിട്ട് അവരിങ്ങനെ കടന്നു വരുമ്പോ അവര് വന്ന വഴി എങ്ങനെയെന്നറിയോ വന്നത്? ആടിത്തിമർത്താണ് വരുന്നത്, പാട്ടും പാടിയാണ് വരുന്നത്. ആടിത്തിമർത്ത് പാട്ടും പാടി കൂത്താടിയാണ് അവര് വരുന്നത്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയെന്നറിയോ അവരുടെ വരവിന്റെ ആരംഭം എന്നറിയോ? വരവന്റെ മക്കയിൽ വെച്ച് തന്നെ അബൂജഹൽ 100 ഒട്ടകത്തെ അങ്ങടക്കുകയാണ്. 100 ഒട്ടകത്തെ അങ്ങറക്കുകയാണ്. അവിടെ ഇരുന്ന 1000 പേര് 1000 പേരായ ശത്രു സൈന്യങ്ങൾ അവർ ഭക്ഷിക്കുകയാണ്. നേരെ അവർ വന്നു ഉസ്മാൻ എന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ ഉമയ്യത്ത് ബിൻ ഖലഫ് 9 ഒട്ടകത്തെ അറുത്തു. 9 ഒട്ടകത്തെ അറുത്തു. അവർ വരുന്ന വഴിയുടെ രംഗമാണ്. കൂട്ടാൻ പാട്ടുണ്ട്, പാട്ടുപാടാൻ പെണ്ണുങ്ങളുണ്ട്, സഹായിക്കാൻ സഹായികളായ പെണ്ണുങ്ങളുണ്ട്, സന്തോഷിപ്പിക്കാൻ നല്ല പെണ്ണുങ്ങൾ പാട്ടുപാടി നൃത്തം ചവിട്ടുന്നുണ്ട്, ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാൻ 100 കണക്കിന് പെണ്ണുങ്ങളുണ്ട്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവരാനന്ദ നൃത്തം ചവിട്ടിയാണ് വരുന്നത്. കാരണം അവർ ചിന്തിച്ചപ്പോ എതിർഭാഗത്തുള്ളവർ ബലഹീനരാ,
ഒരുപാട് തകർത്ത് കളയാം അവരെ, അവരെ ഒറ്റപ്പെടുത്തി കളയാം അവരെ. ചെന്ന് കഴിഞ്ഞ് കഥ കഴിഞ്ഞുടനെ തിരിച്ചു പോവാം. അവർ വല്ലാതെ ആരോഗ്യത്തോടു കൂടി കടന്നു വരികയാ. ഖുറൈദ് എന്ന സ്ഥലത്തെത്തി മക്കാ മുശ്രിക്കീങ്ങൾ. ഖുറൈദ് എന്ന സ്ഥലത്തെത്തി സഹൽ ഇബ്നു അംറ് എന്ന മനുഷ്യൻ വീണ്ടും 10 ഒട്ടകത്തെ അടക്കുകയാണ്. അതവരവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നു, പിന്നെയും യാത്ര തുടരുന്നു. മഹറിന്റെ ഭാഗത്തേക്ക് അവർ പോകുന്നു, തമ്പടിക്കുന്നില്ല. ഉഷൈബ എന്ന വ്യക്തി വീണ്ടും 9 ഒട്ടകത്തെ അടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വീണ്ടും അവർ മുന്നോട്ട് പോയി. നേരം പുലരുമ്പോൾ ജുഹഫ എന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ എത്തിയപ്പോ ഉത്തുബ 9 ഒട്ടകത്തെ അടക്കുകയാണ്. പിറ്റേന് നേരം പുലരുമ്പോ അബവായിലെത്തി. അവിടെ മുനബ്ബഹ് നബി എന്ന് പറയുന്ന രണ്ട് യുവാക്കള്, അവർ വീണ്ടും 10 ഒട്ടകത്തെ അടക്കുകയാണ്. അവിടെ നിന്നും യാത്ര തിരിച്ചു. വീണ്ടും അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ അബ്ബാസ് എന്നവർ വീണ്ടും 10 ഒട്ടകത്തെ അടക്കുകയാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോയി. അബുൽ ജഹരി എന്ന് പറയുന്നയാള് വീണ്ടും 9 ഒട്ടകത്തെ അടക്കുകയാണ്. 10 ഒട്ടകം അടുത്താൽ പിന്നെ 9, അത് കഴിച്ചു തീർന്നാൽ പിന്നെ 10, അത് കഴിഞ്ഞാൽ പിന്നെ 9, പിന്നെ 10. കണക്കില്ലാതെ തിന്നുന്നു, കുടിക്കുന്നു, വലിക്കുന്നു. ആത്മാ ആനന്ദ നൃത്തഞ്ച വിട്ടുന്നു. എതിരാളികളെ അവർ പുച്ഛിച്ചു തള്ളുന്നു. മുഹമ്മദിന്റെയും അനുയായികളെയും ഇന്ന് തീർക്കുമെന്നവർ വെല്ലുവിളിച്ച് ആടും ചാടും ചവിട്ടിയവർ ആനന്ദ നൃത്തഞ്ച വിട്ടുമ്പോ, അതാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, അതാണ് മുത്തുനിവിധങ്ങളോട് അല്ലാഹു പറഞ്ഞത്. അവരെ പോലെ ആകല്ലേ ആ റസൂലല്ലാ, അവരെ പോലെ ആകല്ലേ ആ റസൂലല്ലാ. അഹങ്കാരത്തോടു കൂടിയാണ് അവർ വരുന്നത് നബിയേ. ഇത് കാണുമ്പോൾ മുഹമ്മദ് പേടിക്കുമല്ലോ. ഈ 980 പേരെ കാണുമ്പോൾ, ഈ ഒട്ടകങ്ങളെ കാണുമ്പോൾ, ഈ കുതിരകളെ കാണുമ്പോ അവർ പേടിക്കുമല്ലോ. എന്നാൽ പിറ്റേ ഭാഗത്തുള്ള മറുഭാഗത്തുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്തെന്നറിയോ? സഹാബാക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? സഹോദരങ്ങളെ, വിശുദ്ധ റമളാനാണ്, വിശുദ്ധ റമളാനാണ്. നോമ്പ് പ്രാബല്യമാക്കിയ വർഷമാണ്. ആദ്യമായിട്ടാണ് അവർ നോമ്പ് പിടിക്കുന്നത്. നോമ്പ് പിടിച്ചപ്പോൾ അത്താഴത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല നോമ്പ് നോച്ചിട്ടവർ രാവിലെ മദീനയിൽ നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ 313 പേരെ ഉള്ളൂ. ആകെ 86 മുഹാജിരീങ്ങളാണ്, ബാക്കിയുള്ളത് അൻസാരിങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ പാവപ്പെട്ട ആരോഗ്യമില്ലാത്ത സ്വഹാബാക്കളുടെ ഇടയിൽ 14 വയസ്സ് തികയാത്ത കുഞ്ഞുകുട്ടികളുണ്ട്, 14 വയസ്സ് തികയാത്ത കൊച്ചുമക്കൾ വരെയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയും, മാറി നിൽക്കു മക്കളെ, 14 വയസ്സ് തികയാത്ത പ്രായപൂർത്തിയാകാത്ത പൊന്നുമക്കൾ ബദറിൽ വരല്ലേ, പൊന്നുമക്കൾ ബദറിൽ വരല്ലേ. ആ സമയത്താണ് ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുന്നത്, പറ്റില്ല നബിയേ, പറ്റില്ല നബിയേ, യാ റസൂലല്ലാ, എനിക്കും വരണം നബിയേ, എനിക്കും വരണം യാ റസൂലല്ലാ, ഞാനും വന്നോട്ടെയോ നബിയേ. ഈ ശത്രുപാളയത്തിലുള്ള ആളുകൾ തകർക്കാ, എനിക്ക് കൊതിയാകുന്നു നബിയേ. അവിടെ വെച്ച് എനിക്ക് അബൂജഹലിനെ കിട്ടിയാൽ, അവിടെ വെച്ച് എനിക്ക് ഉത്തുബത്തിനെ കിട്ടിയാൽ, അവിടെ വെച്ച് എനിക്ക് വലീദിനെ കിട്ടിയാൽ, അവിടെ വെച്ച് എനിക്ക് ഉമയ്യത്തിന് കിട്ടിയാൽ, അവരുടെ തല ഞാൻ തകർക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിനോട് പറഞ്ഞു, ഉമൈറേ വേണോ ഉമൈറേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമൈർ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ നിൽക്കുന്ന 312 സ്വഹാബാക്കളിൽ ഒരാളെ വിട് നബിയേ, ഒരാളെ വിട് നബിയേ, കാണിച്ചു കൊടുക്കാം ഉമൈർ ആരാണെന്ന്, കാണിച്ചു കൊടുക്കാം ഉമൈർ ആരാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ആ വാക്ക് കേട്ടപ്പോ ഉമൈറേ കടന്നു വരിക, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ യാത്ര തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എണ്ണമറ്റ കുതിരകൾ എതിരാളികൾക്കുണ്ടെങ്കിൽ ആകെ 2 കുതിരകളെ റസൂലുള്ളാക്കുള്ളൂ. 2 കുതിരകള്, ആകെ ഉള്ളത് 70 ഒട്ടകമാണ്. 313 പേർക്ക് സഞ്ചരിക്കാൻ ആകെ 70 ഒട്ടകമേ ഉള്ളൂ. 9 പടയങ്കിയേ ഉള്ളൂ. 313 പേർക്ക് ആകെ 9 പടയങ്കിയേ ഉള്ളൂ. പടയങ്കി എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉളയുന്ന വട്ടമുള്ള സാധനമാണ് പടയങ്കി. ആകെ 9 പടയങ്കിയേ ഉള്ളൂ. 313 പേർക്ക് എത്ര വാളെന്നറിയോ? ആ 313 പൊട്ടിയ തുരുമ്പടിച്ച 8 വാളുകളാണ് അവർക്കുള്ളത്.
അവർക്കുള്ളത്, എട്ട് വാളുകളാണ് അവർക്കുള്ളത്, രണ്ട് കുതിര ഒന്ന് സുബൈറിന്റേതാണ്, ഒന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. എങ്ങനെയാണ് യാത്ര പോവുക? ഈ 313 പേര് എങ്ങനെയാണ് യാത്ര പോവുക? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരൊട്ടകത്തിൽ 3 പേര് കയറുകയാണ്, ഒരൊട്ടകത്തിൽ 3 പേര് കയറുകയാണ്. എന്നാൽ കേൾക്കണോ സഹോദരങ്ങളെ, ബദറിന്റെ യാത്രയെ കണ്ണീരണീച്ചൊരു സംഭവം അല്ലാഹുവിന്റെ റസൂലിന്റേതുണ്ട്. എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ 3 പേര് പോകുമ്പോ നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ റസൂലിന് ഒരു ഒട്ടകത്തെ കിട്ടുമെന്ന്, നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ റസൂലിന് ഒരു കുതിരയെ കിട്ടുമെന്ന്. എന്നാൽ 3-4 പേരുമുള്ള ഒരു ഒട്ടകത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് കയറുക. കൂടെ ആരെന്നറിയോ? ഒന്നലിയാറ് തങ്ങളാ, രണ്ടാമത്തേത് മർസദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബിയാണ്, 3 അബൂലുബാബയാണ്. അവർ നടക്കാൻ തയ്യാറാണ്, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് നടക്കാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. നടന്നു കുറച്ചങ്ങ് കഴിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിർത്ത് അലിയേ, ഒട്ടകത്തെ നിർത്തലിയേ. എല്ലാവരും ഊഴം മാറി ഊഴം മാറി ഊഴം മാറിയല്ലേ പോണത്, ഈ മുഹമ്മദിന് ഊഴം മാറണ്ടേ? അലിയാര് തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട യാ റസൂലല്ലാഹ്, മദീനയുടെ കിരീടം വെക്കാത്ത രാജാവേ, മദീനയുടെ സുൽത്താനേ, അങ്ങെങ്ങാനും ഇറങ്ങി നടന്നാൽ ഈ അലിക്ക് പരാജയം ആ റസൂലേ. അലിയാര് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ഒട്ടകത്തിൽ നിന്നിറങ്ങിയിട്ട് അലി എങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്, മാന്തുമാ മാന്തുമാ ബിഅഖ്വാ മിന്നീ, എന്നെക്കാൾ ശക്തരല്ലല്ലോ നിങ്ങൾ, എന്നെക്കാൾ ശക്തരല്ലല്ലോ നിങ്ങൾ. വലാ അന ബിഅഗ്നാ മിൻകുമാ, നിങ്ങളെക്കാൾ ബദറിന്റെ രണാങ്കണത്തിൽ നടന്നു പോകുന്നതിന്റെ കൂലി ഈ മുഹമ്മദിനും വേണ്ടേ അലിയേ, ഈ മുഹമ്മദിനും വേണ്ടേ അലിയേ. അലിയാര് തങ്ങളുടെ കരം കവർന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു പോയെങ്കിൽ 313 സഹാബാക്കളും നിലവിളിക്കുകയാണ്, വേണ്ട യാ റസൂലല്ലാ, അങ്ങ് നടക്കല്ലേ നബിയേ, കേറ് അലിയേ, കേറ് അലിയേ, ഇനി കടിഞ്ഞാൻ മുഹമ്മദ് പിടിക്കട്ടെ, മുഹമ്മദിന്റെ ചവിട്ടടി ബദറിൽ പോകുന്ന വഴിയിൽ അല്ലാഹു എന്നട്ടെ അലിയേ, അല്ലാഹു എന്നട്ടെ അലിയേ. ബദറിന്റെ രണാങ്കണത്തിൽ സ്വഹാബാക്കൾ നിലവിളിച്ചു പോയ രംഗമാണ്, നിലവിളിച്ചു പോയ രംഗമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രു സൈന്യത്തിന്റെ വലിപ്പം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിപ്പ് കൊടുത്തപ്പോ ജിബ്രീലേ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, നബിയേ 950 പരം വരുന്ന ആളുകളുണ്ട് നബിയേ, നബിയേ അവർക്ക് വേണ്ടുവോളം ഭക്ഷണമുണ്ട് നബിയേ, നബിയേ അവർക്ക് കുടിക്കാൻ ആവശ്യം പോലെ വെള്ളമുണ്ട് നബിയേ, നബിയേ 100 ഒട്ടകങ്ങളുണ്ട് നബിയേ, നബിയേ 100 ആളുകളുണ്ട് നബിയേ. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് നിൽക്കുന്നു, തിരിഞ്ഞൊന്നു നോക്കുന്നു, സുബ്ഹാനല്ലാ. നോമ്പ് പിടിച്ച് അവശരായി, തൊണ്ടയിൽ വറ്റി വരണ്ട തൊണ്ടയുള്ള, ആകെ ധരിക്കാൻ ചില ആളുകൾക്ക് അരമുണ്ടേ ഉള്ളൂ, രണ്ട് മുണ്ടുള്ള സഹാബാക്കൾ വളരെ കുറവാണ്, ഒരു മുണ്ടുടുക്കാനേ ഉള്ളൂ, ഒരു മുണ്ടുടുക്കാനേ ഉള്ളൂ. ചില ആളുകൾ പുറത്ത് ചെറിയ ചെറിയ പുതപ്പുകൾ ഇങ്ങനെ പുതച്ചിട്ടുണ്ട്, മുത്തുനിബിധങ്ങൾക്കും ആകെ രണ്ട് മുണ്ടേ ഉള്ളൂ, രണ്ട് മുണ്ടിൽ കൂടുതൽ ഉടുക്കാ ഒരൊറ്റ സഹാബി പോലുമില്ല. ഇരിക്കുന്ന ചെറുവേലിക്കുന്ന് പള്ളിക്കകത്തിരിക്കുന്ന ഞാൻ നിങ്ങൾ മണിഞ്ഞിരിക്കുന്നത് വസ്ത്രം എത്രയാ? അടിയിലൊരു വസ്ത്രം, മുകളിലൊരു വസ്ത്രം, പിന്നെ തലപ്പാവ്, നല്ല നല്ല കൂടിയ ചെരുമ്പുകള്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് പടച്ച തമ്പുരാനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പല ആളുകൾക്കും ചെരുപ്പില്ല, പല ആളുടെ കയ്യിൽ ആയുധങ്ങളില്ല, പലരും ശോഷിച്ചിരിക്കുകയാ. ആദ്യമായിട്ട് നോമ്പ് നോറ്റതിന്റെ ക്ഷീണം അവരുടെ മുഖത്തിങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു, നബിയേ ഫസ്ബുത്തൂ
യാ റസൂലല്ലാ ഫസ്ബുതു യാ നബിയല്ലാ ഉറച്ചിരിക്കു നബിയേ ഉറച്ചിരിക്കു നബിയേ അങ്ങയുടെ റബ്ബ് അങ്ങയുടെ കൂടെയില്ലേ നബിയേ പിന്നെ എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത് അല്ലാഹു ശക്തി പകർന്നപ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ മുന്നിൽ കൈനീർത്തുകയാ ബദറിന്റെ രണാങ്കണത്തിലെ ആദ്യത്തെ ദുആ ഉയരുകയാ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത് അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത് എന്റെ കൂടെയുള്ള 313 പാവങ്ങൾക്ക് ചെരുപ്പില്ല നബിയേ ധരിക്കാൻ ചെരുപ്പില്ല നബിയേ ഫഹ്മിൽഹും യാ അല്ലാ യുദ്ധം കഴിയുമ്പോ ഓരോരുത്തർക്കും നീ ചെരുപ്പ് കൊടുക്കണേ യാ റസൂലല്ലാ യുദ്ധം കഴിയുമ്പോ അവർക്ക് സഞ്ചരിച്ചു വരാൻ ഒട്ടകത്തെ കൊടുക്കണേ അല്ലാ അല്ലാഹുമ്മ ഇന്നക്കും പടച്ചവനെ നഗ്നരാണ് റബ്ബേ എന്റെ സഹാബാക്കളെ നഗ്നരാണ് റബ്ബേ ഫക്കുസുഹുമിയ അല്ലാ അവരെ ധരിപ്പിക്കു റബ്ബേ അവരെ വസ്ത്രം ധരിപ്പിക്കു റബ്ബേ എന്റെ സഹാബാക്കൾക്ക് വസ്ത്രമില്ല റബ്ബേ മാത്രമല്ല അല്ലാഹുമ്മ ഇന്നക്കും ജിയാ പട്ടിണിയാണല്ലോ വെള്ളം കുടിച്ചിട്ടില്ല റബ്ബേ അവർ വെള്ളം കുടിച്ചിട്ടില്ല അല്ലാ അവർ ഇന്നലെ കഴിച്ചത് ഒരു ഈത്തപ്പഴമാണ് യുദ്ധത്തിന് പിറ്റെന്ന് പോകുമോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു ഇന്ന് യുദ്ധത്തിന് പോകണമോ എന്നവർക്ക് അറിയില്ലായിരുന്നു പട്ടിണിയാണ് റബ്ബേ പാവങ്ങളാണ് റബ്ബേ അല്ലാഹുമ്മ ഇന്നഹും ജിയാ ഫാഷ്ബിയൂഹും ഫാഷ്ബിയൂഹും യുദ്ധത്തിന്റെ ഗനീമത്ത് മുതലുകൊണ്ട് അവരെ വയറ് നിറപ്പിക്കണേ അല്ലാ നിലവിളിച്ചു പോയി സഹാബാക്കൾ ധരണാങ്കണത്തിൽ എത്തിയിട്ടില്ല എത്തുന്നതിന് മുമ്പുള്ള ദുആയാണ് എത്തുന്നതിന് മുമ്പുള്ള ദുആയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ നിർത്താൻ പറയുന്നു തോന്നുന്നില്ല അല്ലാഹുമ്മ ഇന്നഹും മാലാ കുടുംബനാഥന്മാരാണ് റബ്ബേ ഭാര്യയും മക്കളെയൊക്കെ വീട്ടിലിട്ടിട്ട് തൊട്ടിലിട്ട് വളർത്തേണ്ട മക്കളെയൊക്കെ വീട്ടിയിട്ടിട്ട് പട്ടിണി പാവങ്ങൾ എന്റെ കൂടെ വരും അവർക്ക് സമ്പത്ത് കൂടെ റബ്ബേ സഹാബാക്കൾ നിലവിളിച്ച് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അലിയാര തങ്ങളെ ചേർത്ത് പിടിക്കുന്നു പോകാൻ നബിയേ പടച്ചവൻ സഹായിക്കും നബിയേ പടച്ചവൻ നമ്മളെ സഹായിക്കും നബിയേ പോകാൻ നബിയേ കരയല്ലേ യാ റസൂലല്ലാ അവർ ബദറിന്റെ രണാങ്കണത്തിൽ ചവിട്ടടി വെക്കാൻ തുടങ്ങി നടന്നുപോയി വിശപ്പും പട്ടിണിയും സഹിച്ച് സഹോദരങ്ങളെ ബദറിന്റെ രണാങ്കണത്തിൽ 313 പേരെത്തുകയാണ് സുബ്ഹാനല്ലാ ശത്രുപാളയത്തിൽ ആദ്യമേ ശത്രുക്കളെത്തി തിന്നു കൊഴുത്ത് ആനന്ദ നൃത്തം ചവിട്ടി മദ്യം കുടിച്ച് മതോന്മത്തരായി അവിടെ വന്നവര് നിൽക്കുമ്പോ ബദറിന്റെ രണാങ്കണത്തിന്റെ അടുത്തുള്ള ഒരു വല്ലാത്ത ചെറിയൊരു കുളമുണ്ട് ആ കുളത്തിന്റെ അടുത്ത് പാവപ്പെട്ട സഹാബാക്കളെത്തി അവരുടെ സ്ഥലത്ത് അവരെത്തി സുബ്ഹാനല്ലാ എല്ലാം പ്രതികൂലമായിരുന്നു സഹോദരങ്ങളെ എല്ലാം പ്രതികൂലമായിരുന്നു അവർക്ക് ഭൂമി പോലും പ്രതികൂലം അവർ നിൽക്കുന്ന സ്ഥലം ചതുപ്പ് നിലമായിരുന്നു ഭൂമിയാണെങ്കിലോ ഒന്ന് ചരിഞ്ഞാണിരിക്കുന്നത് ശത്രുക്കള് മുകളിലാണ് സഹാബാക്കൾ താഴെയാണ് അവർക്ക് അടിച്ചു കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാവപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ പാതിരാത്രി ബദറിന്റെ രണാങ്കണത്തിൽ നടന്നു തളർന്ന വശരായി വരുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു നബിയേ നടന്നു വന്നതല്ലേ ഒരല്പം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അങ്ങേക്കൊരു തമ്പുരുക്കട്ടയോ യാ റസൂലല്ലാ അങ്ങേക്കൊരു തമ്പുരുക്കട്ടയോ യാ നബിയല്ലാ വേണ്ട സഹദേ ആ തലേന്ന് രാത്രി മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞ് ഇന്ന് ബദറിന്റെ അടുത്തൊരു പള്ളി കാണാം ഇന്ന് ബദറിന്റെ അടുത്തൊരു പള്ളി കാണാം അവിടെ ഒരു വൃക്ഷമുണ്ട് അവിടെ അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്നങ്ങ് ദുആ ചെയ്യുകയാ യാ അല്ലാ
അല്ലാഹു എന്ന് വിളിച്ചതേ ഉള്ളൂ. ആകാശത്ത് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി. സ്വഹാബാക്കൾക്ക് വല്ലാത്തൊരു കുളിരി വന്നു. എല്ലാവരും നടന്നു വന്ന ക്ഷീണത്താൽ ഉറങ്ങിപ്പോയിരിക്കുന്നു. എല്ലാവരും ഉറങ്ങി. ഒരു കണ്ണ് മാത്രം അടയുന്നില്ല, ഒരു കണ്ണ് മാത്രം അടയുന്നില്ല, ഹബീബിന്റെ കണ്ണ് മാത്രം അടയുന്നില്ല. നാളത്തെ പകൽ എന്താകും അല്ലാ, നാളത്തെ പകൽ എന്താകും അല്ലാ. മുത്ത് റസൂലുള്ള സുജൂദിൽ അങ്ങ് വീണു, മുത്ത് റസൂലുള്ള സുജൂദിൽ അങ്ങ് വീണു. ഒരു ദിക്റങ്ങ് ചൊല്ലിയാ ഹയ്യൂ യാ ഖയ്യൂ യാ ഹയ്യൂ യാ ഖയ്യൂ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനും ഉടയവനെ, അധിപനായ അല്ലാ, അധിപനായ അല്ലാ, മുഹമ്മദും കൂട്ടനും ഇതാ നിന്റെ കൽപ്പന പ്രകാരം ബദറിൽ വന്നിരിക്കുന്നു. അല്ലാ 313 പരം വരുന്ന പാവങ്ങള, അല്ലാ ശത്രുപാളയത്തിൽ 980 പരം വരുന്ന ശത്രു സൈന്യങ്ങൾ അവിടെയുണ്ട് നബി. അല്ലാ നാളെ ഞങ്ങൾ രണാങ്കണത്തിൽ അടരാടാൻ ഉറച്ചു നിൽക്കയാ അല്ലാ. ഇൻ തഹ്ലിക് ഹാദൽ ഇസാബ, ഇവരെങ്ങാനും തോറ്റുപോയാൽ, ഈ കൊച്ചു സൈന്യം എങ്ങാനും ചിതറിപ്പോയാൽ, അവരെ ഒറ്റ ശ്വാസത്തിന് എന്റെ പാവങ്ങൾ എങ്ങാനും ചിതറിപ്പോയാൽ, ലന്തുൽ ബദ അബദാ, പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ഞങ്ങൾ ഉണ്ടാവൂല്ല. അല്ലാ കരഞ്ഞുപോയി, ശബ്ദം കേട്ടുപോയി. അബൂബക്കർ അന്വേഷിച്ചപ്പോ മുത്തിനെ കാണാനില്ല, നബിതങ്ങളെ കാണാനില്ല. അല്ലാന്റെ റസൂലിനെ അന്വേഷിച്ച അബൂബക്കർ കടന്നു വന്നപ്പോ സുജൂദി കിടന്ന് കരയുന്ന റസൂലുള്ളാനെ കണ്ടിട്ട് ചേർത്ത് പിടിക്കുന്ന നബിയേ, എന്തിനാ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് യാ റസൂലല്ലാ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് യാ നബി അല്ലാ. പടച്ചവൻ നമ്മളെ കൂടെ നമ്മളെ സഹായിക്കൂല്ലേ നബിയേ. അല്ലാഹു അല്ലേ പറഞ്ഞത് ഹക്കിനെ നിലനിർത്തുമെന്ന്, ഹക്കിനെ നിലനിർത്തുമെന്ന് അല്ലാഹു അല്ലേ പറഞ്ഞത്. വയുബത്തിലുൽ ബാത്തില, ബാത്തിലിനെ നശിപ്പിക്കുമെന്നും പറഞ്ഞില്ലേ. വലൗ കരിഹൽ കാഫിറൂ, കാഫിരീങ്ങൾ എത്ര വെറുത്താലും, എത്ര അറച്ചാലും, എത്ര പകച്ചാലും, അവർ നശിക്കും നബിയേ. ആ രാത്രി അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. വിശുദ്ധമായ റമളാന്റെ രാവിലെ 17 യുദ്ധരണാങ്കണത്തിന്റേക്ക് ആരംഭം കുറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യുദ്ധമുഖത്ത് സഹാബാക്കൾ എത്തി, ശത്രുപാളയത്തിലെ ശത്രുക്കളും എത്തി. ഇനി യുദ്ധം നടക്കാൻ പോവുകയാണ്. നാളെ രാവിലെ ഇൻഷാഅല്ലാ ആ ചരിത്രം നമുക്ക് നാളെ പറയാം. യുദ്ധം തുടങ്ങുന്ന രംഗം എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് സ്വഹാബാക്കൾ, എങ്ങനെയൊക്കെയാണ് അവർ യുദ്ധ രീതികൾ, ഇൻഷാഅല്ലാ നാളെ പറയാം. മണി 2 ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാവപ്പെട്ട ദീനിന് വേണ്ടി 14 ചോരമാർന്നു. ഈ ഉമയ്യ റളിയല്ലാഹു അൻഹു 14 തികഞ്ഞ പൊന്നുമോൻ അബദറിൽ വഫാത്തായി. 14 സഹാബാക്കൾ, അവിടെ നടന്ന സംഭവങ്ങൾ അത്ഭുതമാണ്. ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ ഇങ്ങനെ എഴുതി വരച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നാളെ അത് കേൾക്കാം. അല്ലാഹു ആ 313 പേരുടെ പറയാതെ എങ്ങനെയാണ് ഈ റമദാൻ നമ്മൾ യാത്രയാക്കുക? അവരുടെ പേര് പറയുമ്പോ ആവേശത്തോടെ, അവരുടെ കഥകൾ കേൾക്കുമ്പോ നെഞ്ചിൽ ഉറപ്പുള്ള ഈമാനോടെ. അല്ലാഹു ഇന്ന് നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും നൽകിയത് നല്ല വസ്ത്രം ധരിക്കാനില്ലാത്ത, നല്ല ചെരുപ്പില്ലാത്ത, നല്ല ഭക്ഷണം പോലും അവരെ കഴിച്ചിട്ടില്ല. ഇന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച്, അത്താഴം കുടിച്ച്, നോമ്പ് പിടിച്ച്, നോമ്പ് തുറക്കുമ്പോൾ വിഭവസമൃദ്ധമായ എണ്ണമറ്റ ആഹാരങ്ങൾ കഴിക്കുന്ന ഞാനും നിങ്ങളും അവരെ മറന്നിട്ട് എന്ത് ദീനാ പ്രിയപ്പെട്ടവരെ, അവരില്ലാത്ത എന്ത് ദീനാണ് അവരെ ഉൾക്കൊണ്ട്. ആ പേര് നമുക്ക് 313 ബദരീങ്ങളുടെ പേര് ആവേശത്തോടെ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ.